At the end of his speech, the leader wished dash to all. Au revoir. Au revoir എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഗുഡ് ബൈ ടിൽ വി മീറ്റ് അഗെയിൻ എന്നാണ്. വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ പറഞ്ഞ് പിരിയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈക്ക് സമാനമായി ഉപയോഗിക്കുന്ന ഒരു ആശംസ വാചകമാണ് ഓ റിവാ. ദി ഇക്കോണമിക് ഡിപ്രഷൻ ഡെൽറ്റ് ദ ഡാഷ് ടു ഹിസ് ബിസിനസ് കുരിഗ്രാസ്. കുരിഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് ബ്ലോ, മാരകമായ പ്രഹരം. അവൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അവൻ്റെ ബിസിനസ്സിനെ കനത്ത പ്രഹരമായി മാറി എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആഘാതത്തെയും കനത്ത പ്രഹരത്തെയും ഒക്കെ ഉദ്ദേശിക്കുവാൻ കുടിഗ്രാസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ദി ഇക്കോണമിക് ഡിപ്രഷൻ ഡെൽറ്റ് ദ കുടിഗ്രാസ് ടു ഹിസ് ബിസിനസ്. ഓക്കെ, ദി അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ഫെലൗഡിസേ. ഫെലൗഡിസേ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്നാണ് ചോദ്യം. സൂയിസൈഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സൂയിസൈഡ്. Ipso facto means, by the fact itself, all the facts, എന്നീ പല ഓപ്ഷനുകളും നൽകിയിരിക്കും. Because of the fact mentioned above, എന്നും തന്നേക്കാം. ഇതിൽ ശരിയായത് നേരത്തെ സൂചിപ്പിച്ച സത്യപ്രകാരം എന്നാണ് ഇതിനർത്ഥം വരുന്നത്. അതുകൊണ്ട് by the fact itself എന്നോ because of the fact mentioned above എന്നോ നമുക്ക് പറയാവുന്നതാണ്. So, ipso facto എന്ന് പറയുന്ന ഈ ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് മനസ്സിലേക്കാണുമല്ലോ. ഓക്കെ, we cannot publicly judge a case that is dash sub judice. Sub judice means under judicial consideration. ജഡ്ജിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെ പൊതുസദസ്സിൽ ജഡ്ജ് ചെയ്യുവാൻ പാടുള്ളതല്ല. ഓക്കെ, അങ്ങനെ അർത്ഥം വരുന്നൊരു വാക്കാണ് സബ് ജുഡിസി. സബ് ജുഡിസി എന്ന ഓപ്ഷനോടൊപ്പം വേറെ പലതും ഉണ്ടാവാം. ഇൻ ടോറ്റോ, ലോക്കസ് സ്റ്റാൻറ്റി തുടങ്ങിയവ കാണാം. പക്ഷെ ശരിക്കും എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? വി കനോട്ട് പബ്ലിക്ലി ജഡ്ജ് എ കേസ് ദാറ്റ് ഈസ് സബ് ജുഡിസി. ഓക്കെ, റോൺടേവ്യൂ. റോൺടേവ്യൂ എന്ന വാക്കിൻ്റെ അർത്ഥം ദ മീറ്റിംഗ് പ്ലേസ്, സംഗമസ്ഥാനം എന്നാണ്. സംഗമസ്ഥാനത്തിനാണ് അഥവാ ദ മീറ്റിംഗ് പ്ലേസ് എന്നതിനാണ് റോൺടേവ്യൂ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പി എസ് സി എക്സാമിന് മുതൽക്കൂട്ടാകുന്ന ഇത്തരം വീഡിയോകൾക്ക് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.